വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു യജ്ഞത്തിനാണ് റവന്യൂ വകുപ്പ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഭൂമി ഇന്ന് കൃഷിക്കും വാസത്തിനും ഉപജീവനത്തിനും ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമല്ല, മറിച്ച് വിപണി മൂല്യമുള്ള വിനിമയോപാധി കൂടിയാണെന്ന്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ശക്തമായ മാഫിയവൽക്കരണം തന്നെ നടന്നിട്ടുണ്ട് ജനയുഗം എഡിറ്റോറിയലിലൂടെ. കേരളപ്പിറവിയുടെ വാർഷിക ദിനത്തിൽ ഇന്നലെ സംസ്ഥാനത്ത് നവീനമായ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും പൂർത്തീകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ശ്രദ്ധേയമാണെങ്കിലും എടുത്തു പറയേണ്ടതാണ് റീസർവേയിലെ ഡിജിറ്റൽ വിപ്ലവം എന്ന പേരിട്ട് ആരംഭിക്കുന്ന ഭൂസർവേ പ്രവർത്തനം. ആധുനിക സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് മുഴുവൻ പ്രദേശങ്ങളും അളന്നു തിട്ടപ്പെടുത്തുകയും സമഗ്രമായ ഭൂരേഖ തയ്യാറാക്കുകയും എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെയായിരുന്ന കാലത്ത് അതാത് പ്രദേശങ്ങളിലെ രാജാക്കന്മാരും അധികാരികളും സർവേ നടത്തി തയ്യാറാക്കിയ ഭൂരേഖകളാണ് ഇന്നും അടിസ്ഥാന പ്രമാണങ്ങളായി നിലനിൽക്കുന്നത്. അവയ്ക്കാകട്ടെ നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. ഐക്യ കേരള പിറവിക്ക് ശേഷം 1996 സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തുന്നതിനും കാലാനുസൃതമായ ഭൂരേഖകൾ തയ്യാറാക്കുന്നതിനുമുള്ള റീസർവേ നടപടികൾ ആരംഭിച്ചുവെങ്കിലും നാളിതുവരെയായി അത് പൂർത്തീകരിക്കുവാനായില്ല. 56 വർഷം പിന്നിടുമ്പോഴും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1666 911 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ നടന്നത്. അതിൽ പല വില്ലേജുകളിലും വിവിധ തലത്തിലുള്ള പരാതികളുടെ പ്രവാഹം ഉണ്ടായതിനാൽ രേഖകൾ പൂർണ്ണമാക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ടായി. 1966 ആരംഭിച്ച റീസർവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിന്നീട് വന്ന സർക്കാരുകൾ അതാത് കാലത്ത് ലഭ്യമായ ആധുനിക സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുള്ള റീസർവേ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയെങ്കിലും അത് പൂർണ്ണമായ ഫലം കണ്ടില്ല. 91 വില്ലേജുകളിൽ മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നടന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഭൂരിഭാഗം വില്ലേജുകളിലും നൂറ്റാണ്ട് പഴക്കമുള്ള പഴയ സർവേ രേഖകളെ തന്നെ ആശ്രയിക്കേണ്ട സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. സർവേ നടന്ന് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വലിയ മാറ്റം സംഭവിക്കുകയും തുണ്ടുവൽക്കരണം വ്യാപകമാകുകയും ചെയ്തു. കേരള രൂപീകരണത്തിന് ശേഷം ആരംഭിച്ച റീസർവേ ആകട്ടെ പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഈ പശ്ചാത്തലത്തിലാണ് എന്റെ ഭൂമി എന്ന പേരിൽ ലഭ്യമായ എല്ലാ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ച് 4 വർഷത്തിനകം റീസർവേ പൂർത്തീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് റവന്യൂ വകുപ്പ് രൂപം നൽകിയത്. ഡിജിറ്റലായി സർവേ നടന്ന 91 ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്ന 25 വില്ലേജുകളിൽ ഒഴികെ 1550 വില്ലേജുകളിലും ഇക്കാലയളവിനിടയിൽ സർവേ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അത്യാധുനിക ഉപകരണങ്ങളായ CORS RTK റോവർ, റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ എന്നിവ ഉപയോഗിച്ചാണ് പ്രധാനമായും സർവേ നടത്തുന്നത്. കൂടാതെ 10% വരുന്ന തുറസായ സ്ഥലങ്ങളിൽ ഡ്രോൺ അധിഷ്ഠിത സർവേ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ യജ്ഞത്തിനാണ് റവന്യൂ വകുപ്പ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഭൂമി ഇന്ന് കൃഷിക്കും വാസത്തിനും ഉപജീവനത്തിനുമായി ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമല്ല എന്നതാണ് പ്രധാന വെല്ലുവിളി, മറിച്ച് വിപണി മൂല്യമുള്ള വിനിമയോപാധി കൂടിയാണെന്ന്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ശക്തമായ മാഫിയവൽക്കരണം തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തി രേഖകൾ ഉണ്ടാക്കുകയോ വ്യക്തികളുടെ ഉടമസ്ഥത തീരുമാനിക്കുകയോ ചെയ്യുന്നതിനപ്പുറം കയ്യേറ്റങ്ങൾ, കുടിയേറ്റങ്ങൾ, പരമ്പരാഗതമായി ലഭ്യമായ ഉടമസ്ഥത എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ സുതാര്യമായും നിയമപരമായും നിഷ്പക്ഷമായും സമീപിക്കുക എന്നത് പ്രധാനമാണ്. ഭൂമിയുടെ തുണ്ടുവൽക്കരണം മറ്റൊരു പ്രധാന പ്രശ്നമാണ്. 1966 റീസർവേ നടപടികൾ ആരംഭിക്കുമ്പോഴുള്ള ഭൂടമസ്ഥത ഇപ്പോഴത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും സർവേ നടപടി നിശ്ചിത സമയവും 5 ദശകങ്ങളും പിന്നിട്ടിട്ടും പൂർത്തീകരിക്കുവാനായില്ല. 1970 സി അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം ഭൂബന്ധങ്ങളിലും ഉടമസ്ഥതയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഉടമസ്ഥത ജന്മിമാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും കൈകളിൽ നിന്ന് കുടിയാന്മാരിലേക്കും ഭൂരഹിതരിലേക്കും മാറ്റപ്പെട്ടു. അവിടെ നിന്ന് കുറെ കാലം കൂടി നാം മുന്നോട്ട് പോയപ്പോൾ ഭൂമിയുടെ അവകാശം അടുത്ത തലമുറയിലേക്കും തൊട്ടടുത്ത തലമുറയിലേക്കും മാറ്റപ്പെടുകയും തുണ്ടുഭൂമികളുടെ ഉടമസ്ഥത വർദ്ധിക്കുകയും ചെയ്തു. ഇത് വെല്ലുവിളികളിൽ മറ്റൊന്നാണ്. നിശ്ചിത വർഷങ്ങൾക്കകം പൂർത്തീകരിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് 56 വർഷം മുമ്പ് ആരംഭിച്ച റീസർവേ നടപടികൾ അനന്തമായി നീണ്ടുപോയതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്നതും പുതിയ റീസർവേ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും അനിവാര്യമാണ്. എങ്കിലും ഈ പ്രയത്നം ജീവനക്കാരുടെയും ജനങ്ങളുടെയും ആകെ സഹകരണത്തോടെ വിജയം കാണുകയും വിപ്ലവകരം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.